ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇനി മുതൽ എല്ലാ വ്യാഴാഴ്ചയും ഈ ഒരു യൂട്യൂബ് ചാനലിലെ ഇലക്ട്രോണിക്സ് വീഡിയോ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ബേസിക് സോൾഡറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡോട്ട് പി സി ബിയിലും അതുപോലെ തന്നെ പ്രിൻ്റഡ് പി സി ബിയിലും നമുക്ക് സോൾഡർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് ഞാനിവിടെ പ്രിൻ്റഡ് പി സി ബിയിലാണ് ജസ്റ്റ് സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. I loved everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. Okay friends, അപ്പോ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ സോൾഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 25 വാട്ടിന്റെ ഒരു സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു സോൾഡറിങ് ആണ് നിങ്ങൾക്ക് ഒരു 150 രൂപ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോൾഡറിങ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു നോബ് വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് ഒരു സോൾഡറിങ് സ്റ്റേഷൻ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സോൾഡറിങ് സ്റ്റേഷനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ നമുക്കിവിടെ വേണ്ടത് 60:40 സോൾഡർ വയറാണ്, അല്ലെങ്കിൽ ലെഡ് എന്ന് പറയുന്നതിനെ. അതുപോലെ തന്നെ സോൾഡറിങ് ഫ്ലെക്സും നമുക്ക് വേണം. അത് ഒരു ഓക്സൈഡ് കോട്ടിംഗ് ഉണ്ടാവും കമ്പോണൻസുമേ അതുപോലെ പി സി ബിയുമേ, അത് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ആ ലെഡ് ഫ്രീസ് ആവാണ്ടിരിക്കാൻ. നമുക്കിപ്പോൾ ഒരു പി സി ബി ബോർഡോ അല്ലെങ്കിൽ ഒരു ഡോട്ടഡ് പി സി ബിയിലോ നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രിൻ്റഡ് പി സി ബി ബോർഡുമേൽ ഒരു റെസിസ്റ്ററാണ് ജസ്റ്റ് വെക്കാൻ പോകുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ അതിൻ്റെ ലെഗ് നേരിട്ട് നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് സോൾഡർ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു റെസിസ്റ്റർ ജസ്റ്റ് ബെൻഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു ട്യൂസർ എടുത്താൽ അതിൻ്റെ സൈഡ് ലെഗുകൾ നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓക്സൈഡ് കോട്ടിംഗ് ഉണ്ടാവും. ജസ്റ്റ് ട്യൂസർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നൈഫ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് രണ്ട് ലെഗും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ സോൾഡറിങ് ആ കറക്റ്റ് ആ ഒരു എഡ്ജുകളിലൊക്കെ പിടിക്കില്ല. അപ്പോൾ ജസ്റ്റ് കമ്പോണൻ്റ് ഇളകിക്കൊണ്ടേ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്യാൻ എങ്കിൽ നല്ല രീതിയിൽ ആദ്യം തന്നെ കമ്പോണൻസ് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഒരു 90 ഡിഗ്രി ആംഗിളിൽ ആ ഒരു കമ്പോണൻറ്റ് നമുക്ക് കറക്റ്റ് അളവിന് ബെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പി സി ബിയുടെ ഹോൾ അനുസരിച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കറക്റ്റ് ഒരു 90 ഡിഗ്രിയിലേക്ക് നമ്മുടെ കമ്പോണൻറ്റിൻ്റെ ലെഗ്, അതായത് റെസിസ്റ്റർ അതുപോലെയുള്ള ബെൻഡ് ചെയ്യേണ്ട കമ്പോണൻറ്റ് മാത്രമാണ് നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ ഒന്നും നമുക്ക് ജസ്റ്റ് ബെൻഡ് ചെയ്യേണ്ട, നേരത്തെ ലെഗ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി രണ്ട് ഹോളിലേക്ക് നമുക്ക് ഈ റെസിസ്റ്റർ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പോണൻറ്റ് കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പിൽ സ്യൂട്ടായിട്ടിരിക്കും. അതിനുശേഷം നമുക്ക് ഈ പി സി ബിയുടെ ട്രാക്കിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു തേർഡ് ഹാൻഡില് നമുക്ക് സോൾഡറിങ് തേർഡ് ഹാൻഡിൽ ഈ ഒരു സാധനം വെച്ചുകൊണ്ട് നമുക്ക് സോൾഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഫ്ലെക്സ് ആ ട്രാക്കിൽ കറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ട്രാക്കിൽ ഇതിൽ കൂടി കൂടുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ട്രാക്കിലും അപ്ലൈ ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഒരു സോൾഡറിങ് ആണ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സൈഡിൽ ഫ്ലക്സ് ഇത്തിരി കൂടുതലാണ്, അത് ജസ്റ്റ് നമുക്ക് ട്യൂസറിനെ റിമൂവ് ചെയ്യാം. ഈ സൈഡും അതുപോലെ തന്നെ ആ ഒരു ഓക്സൈഡ് കോട്ടിങ് അവിടെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ. അപ്പം ഈ ഫ്ലക്സ് ഇത്തിരി കൂടുതലാണ്, അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. ഒരു ചെറുതായിട്ട് മതി ആ ഒരു ഓക്സൈഡ് കോട്ടിങ്, കമ്പോണൻറ്റിൽ ലെഗുമെന്നും അതുപോലെ ട്രാക്കുമൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ക്ലീൻ ചെയ്താലും ചിലപ്പോൾ ബാക്കിയുള്ളത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തിരി പെർഫെക്റ്റ് സോൾഡറിങ് ആവാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു സോൾഡറിങ് ആയതിൻ്റെ ടിപ്പ്, സോറി സോൾഡറിങ് ആണ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ലെഡ് അല്ലെങ്കിൽ സോൾഡർ വയറ് വേറൊരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ജസ്റ്റ് സോൾഡറിങ് ആയതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലെഡ് അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മളെ സോൾഡറിങ് ആണ് ആ ഒരു കമ്പോണൻറ്റിൻ്റെ ലെഗിലൂടെ തന്നെ ജസ്റ്റ് മേലോട്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു സോൾഡറിങ് നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ആ കറക്റ്റ് എമൗണ്ട് ലെഡ് അവിടെ നിക്ഷേപിച്ചതിന് ശേഷം ജസ്റ്റ് ആ സോൾഡറിങ് ആണ് ആ കമ്പോണൻറ്റിൻ്റെ ലെഗിലൂടെ തന്നെ, അല്ലെങ്കിൽ ജസ്റ്റ് ആ കമ്പോണൻറ്റിൻ്റെ ലെഗിന് നേരെ തന്നെ പിടിച്ചുകൊണ്ട് മേലോട്ട് പൊക്കിയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള സോൾഡറിങ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടു, അപ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് ആരും പറയുന്നില്ല. അതുപോലെ തന്നെ സോൾഡറിങ് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം നമുക്കൊരു സ്ട്രിപ്പറോ അല്ലെങ്കിൽ ഒരു നെയിൽ കട്ടറോ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ലെഗുകളൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ സോൾഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യണം, അതായത് ഐസോപ്രോപൈൽ ആൽക്കഹോൾ ഞാൻ സ്പ്രേ ചെയ്യണ കുപ്പിയിൽ എടുത്തു വച്ചിരിക്കുകയാണ്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടണിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് തുടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പൈസ കുറപ്പിൽ ആൽക്കോൾ ഇട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ ഒരു സോൾഡറിങ് ഞാൻ ചെയ്തൊരു സോൾഡറിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സോൾഡറിങ് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ സോൾഡറിങ്ങിൽ വല്ല കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് വയറുകൾ തമ്മിൽ എങ്ങനെ സോൾഡർ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കമ്പോണൻ്റ് ലെഗ് സോൾഡർ ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമ്പോണൻ്റ് ലെഗുകൾ സോൾഡർ ചെയ്യണത്, ബട്ട് വയറുകൾ തമ്മിലാവുമ്പോൾ കുറച്ചുകൂടി ഇതുണ്ട്. ലെഗുകൾ തമ്മിലാവുമ്പോൾ ലെഗ് തമ്മിൽ വെച്ചുകൊണ്ട് സോൾഡർ ചെയ്യാം. അതിന് തന്നെ ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ആ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാം. അതായത് ഒരു സെൻറ്റിമീറ്റർ വയറിൻ്റെ ഇൻസുലേഷൻ ഒരു സെൻറ്റിമീറ്ററോളം നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആ രണ്ട് വയറും റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് വയറിൻ്റെയും ഇൻസുലേഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻസുലേഷൻ റിമൂവ് ചെയ്തതിന് ശേഷം ഈ രണ്ട് വയറും നമുക്ക് ജസ്റ്റ് പിരിച്ച് ഒരു വയറ് പോലെ തന്നെ നേരെ സ്ട്രെയിറ്റ് വയറ് പോലെ ആക്കണം. അപ്പോൾ രണ്ട് വയറും കൂടി ഓപ്പോസിറ്റ് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അത് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. അതായത് രണ്ട് വയറും ഒരുമിച്ച് വെച്ചുകൊണ്ട് ജസ്റ്റ് കറക്റ്റ് ആ ഒരു ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കറക്റ്റ് ആ ഒരു സിംഗിൾ സ്ട്രാൻഡ് വയറിൻ്റെ പോലെ തന്നെ, അല്ല സോറി, ആ സിംഗിൾ സ്ട്രാൻഡ് വയർ പോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് സോൾഡറിങ് തേർഡ് ഹാൻഡിൽ വെച്ചുകൊണ്ട് കുറച്ച് ഫ്ലക്സ് അതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സോൾഡറിങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ സോൾഡറിങ് ആണ് വെച്ച് ആ ഫ്ലക്സ് ഒന്ന് ഹീറ്റ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. അതിനുശേഷം നിങ്ങളൊരു എൻഡിൽ നിന്ന് ലെഡ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സോൾഡർ വയർ വെച്ചുകൊണ്ട് മറ്റൊരു എൻഡ് വരെയും നല്ല രീതിയിൽ തന്നെ സോൾഡർ ആക്കിക്കൊണ്ട് ജസ്റ്റ് അപ്പുറത്തെ എൻഡ് വരെ ഒരു ഇപ്പോൾ ഈ എൻഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അപ്പുറം എൻഡ് വരെ നല്ല രീതിയിൽ സോൾഡർ ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ച് കറക്റ്റ് എല്ലായിടത്തും ആവണ രീതിയിൽ തന്നെ വെച്ച് പോവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു ഹീറ്റ് സിങ്ക് ജസ്റ്റ് ആ കറക്റ്റ് സ്പോട്ടിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈറ്ററോ അല്ലെങ്കിൽ ഈ സോൾഡറിങ് പമ്പിൻ്റെ ഹീറ്റോ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഹീറ്റ് സിങ്ക് ജസ്റ്റ് ഒന്ന് ഷിങ്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഹീറ്റ് സിങ്ക് ഒന്ന് ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിനായിട്ട് ഹീറ്റ് സിങ്ക് ഉപയോഗിച്ചു. ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഹീറ്റ് സിങ്ക് ജസ്റ്റ് ഷിങ്കായി. അപ്പോൾ കറക്റ്റായി കഴിയുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ ഇനി ഇതിൻ്റെ ടൈറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് സോൾഡറിങ് ആണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു വയർ, പൊട്ടിയ വയർ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പൊട്ടിയ വയറൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാതെ ഇങ്ങനെ സോൾഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ബി ക്രിയേറ്റീവ്, സ്റ്റേ ട്യൂൺ, സീ യു നെക്സ്റ്റ് ടൈം.